കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സോണിയാഗാന്ധി പുലോക് ചാറ്റർജി എന്ന IAS-കാരനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചിരുന്നതായി പ്രധാനമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബാരു ആരോപിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സുപ്രധാന ഫയലുകൾ സോണിയാഗാന്ധി നേരത്തെ തന്നെ കണ്ടിരുന്നതായുള്ള സഞ്ജയ് ബാരുവിന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ ഏറെ വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന സഞ്ജയ് ബാരുവിന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്ന തെളിവുകളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന പരസ്യങ്ങൾ തയ്യാറാക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റിയാണ്. വിവിധ മന്ത്രാലയങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്. ഇപ്രകാരം തയ്യാറാക്കപ്പെടുന്ന പരസ്യങ്ങൾക്ക് അന്തിമ അനുമതി നൽകുന്നത് UPA അധ്യക്ഷയുടെ ഓഫീസാണെന്നാണ് വാർത്താ വിതരണ മന്ത്രാലയം തന്നെ സമ്മതിക്കുന്നത്. മന്ത്രാലയത്തിന് മറുപടിയിൽ പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. പരസ്യങ്ങൾ തയ്യാറാക്കുന്നത് വിവിധ മന്ത്രാലയങ്ങളാണ്. ഇവ അനുമതിക്കായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിക്കും. പിന്നീട് UPA അധ്യക്ഷയുടെ അനുമതിയും വാങ്ങിയ ശേഷമാണ് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഭരണഘടനാ പദവി വഹിക്കാത്ത ആൾ സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നതും തീരുമാനമെടുക്കുന്നതും നിയമവിരുദ്ധമാണ്. കൂത്താട്ടുകുളം സ്വദേശിയായ PG സുനിൽകുമാർ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് വാർത്താ വിതരണ മന്ത്രാലയം ഇത്തരത്തിലുള്ള മറുപടി നൽകിയത്. പ്രധാനമന്ത്രിയെ പോലും നിയന്ത്രിക്കുന്ന സൂപ്പർ പവറായി സോണിയാഗാന്ധി പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചു വന്നിരുന്ന ആരോപണങ്ങളുടെ സാധൂകരണം കൂടിയാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്ന ഈ രേഖകൾ. R. സന്ദീപ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.